കഴിഞ്ഞ ദിവസം 24 ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് 70,000-ത്തിലധികം APL റേഷൻ കാർഡ് അർഹതയുള്ളവർ റേഷൻ വാങ്ങുന്നേ ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തയായിരുന്നു. ഏതായാലും അതിലൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുകയാണ്. റേഷൻ വിഹിതം വാങ്ങാത്തവർക്കെതിരെ പരിശോധിച്ച് നടപടിയെന്ന് മന്ത്രി പി തിലോത്തമൻ. ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തുക. ഉടൻ തന്നെ അർഹത ഉള്ളവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ ലിസ്റ്റ് തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 ഇമ്പാക്ട്. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ 16 ലക്ഷം പരാതികളാണ് ഭക്ഷ്യവകുപ്പിന് മുൻപിൽ ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ അർഹതപ്പെട്ട 3 ലക്ഷം പേരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21,000 പേരുടെ ലിസ്റ്റ് കൂടി ഉൾപ്പെടുത്താൻ ഉത്തരവായി. അർഹരായവരിൽ ഇനി 50,000 കുടുംബങ്ങളാണ് ശേഷിക്കുന്നത്. സ്വന്തമായി റേഷൻ വേണ്ടെന്ന് വെക്കാനുള്ള അവസരം ഉപയോഗിക്കാത്തതാണ് പ്രശ്നമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. 70,000 പരം കുടുംബങ്ങൾ റേഷൻ വാങ്ങാത്തവരുണ്ട് മുൻഗണനാ പട്ടികയിൽ. അവരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് വാങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയ പരിശോധിക്കണമല്ലോ. ഇപ്പൊ ചിലപ്പോ ഇവിടെ ഇല്ലായിരിക്കാം, ഇനിയിപ്പോ വാങ്ങാൻ കഴിയാ ആരെങ്കിലും സഹായിക്കാനില്ലാത്തവരായിരിക്കാം. എന്തുകൊണ്ടാണ് ഇപ്പൊ ചിലര് മറുപടി തന്നത്, ഈ 2-3 മാസക്കാലം ചക്ക മാങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ റേഷൻ വാങ്ങാൻ മന്ദിരമുണ്ട് വിസ്തീർണ്ണം എഴുതുന്നവരുണ്ട്. 70,000 കുടുംബങ്ങൾ റേഷൻ വാങ്ങിയിട്ടില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. ഇവർ എന്തുകൊണ്ടാണ് റേഷൻ വാങ്ങാത്തതെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ നേരിട്ട് ഫീൽഡിൽ പോയി അത് അവരെ ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ട് 21,000 പേരെ അതിൽ അർഹത ഇല്ലാത്തവരാണെന്ന് കണ്ടെത്തി അവർ റിപ്പോർട്ട് തന്നവരെ ഇപ്പോൾ ഒഴിവാക്കിയാണ്. ഒഴിവാക്കിയിട്ട് അർഹതയുള്ളവരെ ഞങ്ങൾ ചേർക്കും. ഉടൻ തന്നെ അർഹത ഉള്ളവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ ലിസ്റ്റ് തയ്യാറാക്കും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 24 കൊച്ചി.